ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റീസ് പ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആരാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കറിയാണ്. ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നമ്മളൊരു വാഴപ്പിണ്ടി കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക, വളരെ നല്ല രുചികരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. വാഴയുടെ എല്ലാ ഭാഗങ്ങളും പോഷക സമ്പുഷ്ടവും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതുമാണ്. വാഴപ്പഴം പൊട്ടാസ്യത്തിൻ്റെയും ജീവങ്ങളുടെയും കലവറയാണ്. പച്ചക്കായയും പോഷകങ്ങളാൽ സമ്പന്നമാണ്. വാഴച്ചുണ്ടാകട്ടെ പ്രമേഹ രോഗികൾക്ക് മികച്ച ഭക്ഷണവുമാണ്. ആൻറ്റി ഓക്സിഡൻസും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വാഴപ്പിണ്ടി ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളെയും അകറ്റുകയും നാരുകൾ അടങ്ങിയ വാഴപ്പിണ്ടി ദഹനത്തിനും സഹായിക്കും. വാഴപ്പിണ്ടിയിൽ കാലറി വളരെ കുറവാണ്. വണ്ണം കൂടുമോ എന്ന ഭയം കൂടാതെ തന്നെ ഇത് കഴിക്കാം. ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരകോശങ്ങളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിഷങ്ങളെല്ലാം അകറ്റാനും ഇത് സഹായിക്കും. വിറ്റാമിൻ B6 ധാരാളം അടങ്ങിയ വാഴപ്പിണ്ടി ഇരുമ്പിൻ്റെയും കലവറയാണ്. ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടുന്നു. പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ കൊളസ്ട്രോളും ഉയർന്ന രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. അസിഡിറ്റി സ്ഥിരമായി അലട്ടുന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടി അതിന് ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. ശരീരത്തിൻ്റെ ആസിഡ് നിലനിയന്ത്രിക്കാൻ സഹായിക്കും. നെഞ്ചിരിച്ചൽ, വയറ്റിലെ അസ്വസ്ഥത, വയറിരിച്ചൽ ഇവയിൽ നിന്ന് ആശ്വാസമേകാനും വാഴപ്പിണ്ടി നിങ്ങൾക്ക് സഹായിക്കും. ഇതിനുവേണ്ടി 100 ഗ്രാം വാഴപ്പിണ്ടി എടുത്തിച്ച് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വീട്ടിൽ കാണിച്ച പോലെ അരിഞ്ഞെടുക്കാം. നമുക്ക് ഇത് നാരെല്ലാം കളഞ്ഞെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ് കുക്കർ എടുത്ത് വെച്ച് ഗ്യാസിലേക്ക് വെക്കാം. അതിൻ്റെ ലോ ഫ്ലെയിം വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ചീരകവും 1/2 ടീസ്പൂണ് കടുകും ചെറിയ പീസ് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വഴറ്റി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കും 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ച കഴുകി വെച്ച ആ ഒരു കാമ്പ് അഥവാ വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സവാള അരുതും ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് 1/2 ആവശ്യമുള്ളത്ര മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വെജിറ്റബിൾ മസാല, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടപ്പുണ അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. 4 വിസിൽ വന്നവരെ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ജാറെടുത്ത് വെച്ച് ഇതിലേക്കൊരു 10 കാഷ്യൂനട്ട് 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ പുതിർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തേങ്ങ ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾ വേവിച്ച് കഴിഞ്ഞ് ആ ഒരു കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ ഒരു കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർക്കാവുന്നതാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഈ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. എൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി കറിയുടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ പറയുന്ന അതേ അളവിൽ ചേരുവകൾ എടുത്തിട്ട് ഈ ഒരു കറി തരായി കഴിഞ്ഞാൽ ഒരു 4 ആക്ക് കഴിക്കേണ്ടത്ര കറി ഉണ്ടാവും.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ കഴിയുന്ന ഒരു കറിയാണിത്. നമ്മൾ ഇതിനു മുന്നേ വെയിറ്റ് ലോസിനൊക്കെ കഴിക്കാൻ കഴിയുന്ന കുറേ വെയിറ്റ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങളിന്ന് കണ്ടു നോക്കുക. അതുപോലെ ഈ ഒരു വാഴപ്പിണ്ടി നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കഷ്ണങ്ങൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരു അരക്കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അടിപൊളി കറി എടുത്തായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്തുള്ള കുഞ്ഞു ബട്ടൺ അമർത്തി ഓൾ എന്ന ബട്ടൺ ഇനാബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തുള്ള വീണ്ടും കാണാം. അതിലേക്കും ബൈ.